അവിടെ നമ്മുടെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, വനാവകാശ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ ഗോത്ര സമൂഹത്തിന് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അതേ മാതൃകയിൽ തന്നെ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കടലിൻ്റെ അവകാശം, കടലിൻ്റെ മക്കൾ കടലവകാശ നിയമം കൊണ്ടുവരണം എന്നുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. വന്യമൃഗത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുകയും 1972 നിയമ ഭേദഗതി, വന്യമൃഗ സംരക്ഷണ ബില്ല് ഭേദഗതി നടത്തണം എന്നാവശ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിനകത്തും പുറത്തും. അതുകൊണ്ട് തന്നെ ചില നിയമ ഭേദങ്ങളും ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എടുക്കാൻ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ഇനിയും പലതും സാധിച്ചെടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ റബ്ബറിൻ്റെ വിഷയം, ആ റബ്ബറിൻ്റെ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ആദ്യമേ ചെയ്തത് വിടസ്ഥിരതാ ഫണ്ട് വർദ്ധിപ്പിക്കണം, അത് 170 ആയി. പക്ഷെ അത് പോരാ, ഇനിയും അത് കൂട്ടണം. ഏറ്റവും ചുരുങ്ങിയത് 250 ആണ്, അല്ലെങ്കിൽ 200 എങ്കിലും ആക്കണം. നമ്മളെ കേരള കോൺഗ്രസ് പാർട്ടി കൃത്യമായി പറഞ്ഞു, ഈ റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായി കേന്ദ്രം വിചാരിച്ചെങ്കിലും നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 17-ാം തീയതി രാജ്ഭവൻ്റെ മുമ്പിൽ നമ്മൾ അവിടെ ധർണ നടത്തുകയാണ്. മുഴുവൻ MLA മാരും എല്ലാവരും ചേർന്നുകൊണ്ട് ധർണ നടത്തുന്നു. അതൊക്കെ അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയുള്ള നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ പ്രധാനമായും നമുക്ക് ഉപാധിരഹിത സർവ സ്വാതന്ത്ര്യ ഭൂമി, അത് കർഷകൻ്റെ അവകാശമാണ്. അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യം. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്, ശക്തിയായി മുന്നോട്ട് പോയി.